ഈ കിതാബുകളൊക്കെ എന്ന് പറയുന്ന അയിമത്തിനെ പരിഹസിക്കുന്നത്, എല്ലാവരെയും മുജ്തഹിദാക്കണമെന്ന് പറയുന്നത്, അത്തരം കിതാബുകൾ ഒഴിവാക്കാൻ പറഞ്ഞു, വേറെ ചില കിതാബുകൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. ആ കേട്ടു, പറഞ്ഞതനുസരിച്ചു. പക്ഷെ അനുസരിച്ചു എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പൊ പറയണത് സമസ്ത പറഞ്ഞ് അര ഡസനോളം കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ എന്റെ മനസാക്ഷിക്കെതിരായിട്ടാണ് ഞാൻ അംഗീകരിച്ചത് എന്ന്. ആ പത്രസമ്മേളനത്തിൽ ആ തോന്നുന്നുണ്ടാക്കെ വിളിച്ചു പറഞ്ഞു. അതൊന്നും എന്റെ മനസ്സ് തട്ടിക്കൊണ്ട് ഞാൻ അംഗീകരിച്ചതെല്ലാം മനസാക്ഷിക്കെതിരായിട്ട് അംഗീകരിച്ച അപ്പോഴും മനസ്സിലുള്ളത് അത് തന്നെയാണെന്ന്. ഏയ്, ഇപ്പോഴും മൂപ്പരം മനസ്സിലുള്ളത് ഇങ്ങനത്തെ കിതാബുകളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കണം, എന്നിട്ട് പുതിയ ഫുഖഹായിനെയും അയിമത്തിനെയും ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ അത് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ അതിന്റെ തലക്ക പറഞ്ഞില്ലേ ഒരു സഹലായ കിതാബ് എന്ന്. ആ സഹലായ കിതാബിൽപ്പെട്ട ഒരു കിതാബിന്റെ ഉദാഹരണം തങ്ങൾ സാർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അൽ ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്നൊരു കിതാബാണ്. ഈ ഫിഖുൽ മുയസ്സറില് ഇതില് കണ്ടോ, ഇത് സിലബസ് വെച്ചു, വാഫിക്കാരുടെ സിലബസിൽ ഈ കിതാബ് വെച്ചു, പഠിപ്പിച്ചു. ഇടക്കിടക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്ഥിരതല്ല. പിന്നെ അത് മാറ്റി വേറൊന്നാക്കും, അത് മാറ്റി വേറൊന്നാക്കും, ഉസൂലൊക്കെ ഒന്ന് തന്നെ. അപ്പൊ ഈ കിതാബ് വെച്ച് പഠിപ്പിച്ചു. വല്ലഫ്ളു അന്തുസല്ല, തറാവീഹിനെ സംബന്ധിച്ചാണ് പറയുന്നത്. വല്ലഫ്ളു അന്തുസല്ല സമാനി റക്അത്തിൻ, എട്ട് റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇക്തിദാം ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ അധ്യക്ഷ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ട് കഴിഞ്ഞു. ഇതേ കിതാബിൽ തന്നെ വേറൊരു സ്ഥലത്ത് സബ്അത്തുൻ, ഖുത്ബക്ക് ഏഴ് ഷർത്തുകളുണ്ട്. ദുഹൂൽ വഖ്തി സ്വലാത്തി ഫലാ തുതഖദ്ദമു അലൈഹി വ തഖ്ദീമുൽ ഖുത്ബതൈനി അല സ്വലാത്തി, നിസ്കാരത്തിന് മുമ്പായിരിക്കണം എന്നുള്ളത്. വൽ ഖിയാമു ഫീഹിമാ മാൽ ഖുദറത്തി വൽ ജുലൂസ് ബൈനഹുമാ ബിഖദരി തുമഅനീനത്തിൻ. അത് ഇല്ലാന്നാണ് ഇപ്പൊ പറയുന്നത്. അടിച്ചു വിട്ടിക്കാണ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞ ഫിഖുൽ മുയസ്സർ തറാവി എന്ന എട്ട് എന്ന വാദത്തെ പ്രബലമാക്കുന്ന കമന്റ് എന്താണ് കണ്ടന്റ് ഇല്ലെന്ന് ചൂടോടെ അത്യന്വേഷികൾ അറിയും. എന്നിട്ട് പിന്നെ എം ടി ഉസ്താദാണ് അത്രേ ഇത് മൂപ്പർക്ക് കാണിച്ചു കൊടുത്തത്. അതാണ് ഇപ്പൊ എം ടി ഉസ്താദ് കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാരും കാണിച്ചു തന്നില്ലേ? ഇതാ അൽ ഫിഖുൽ മുയസ്സർ ഫിൽ ഇബാദാത്തി വൽ മുആമലാത്തി എന്ന കിതാബിന്റെ ഒന്നാം ഭാഗം 143 പേജിലാണ്. വല്ലഫ്ളു അൻ തുസല്ല സമാനി റകഅത്തിൻ ഇക്തിദാം ബി റസൂലില്ലാ. പിന്നെ അതിന്റെ ഹദീസുകളൊക്കെ തങ്ങൾ ഗണിച്ച ഹദീസുകളുണ്ട്, ആ ഹദീസുകളൊക്കെ അതിന്റെ ശേഷം പറയുന്നുണ്ട്. ഞാനിത് കൊടുന്നത് അതിനാണ് കിതാബ്, അതില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞെങ്കിലും വിചാരിച്ചിട്ട്. പിന്നെ വൽ ജുലൂസു ബി ഖദരി തുമഅനീന വത്തഹാറത്തു മിനൽ ഹദസി വൽ നജസി ഫിൽ ബദനി വസ്സൗബി വൽ മകാനി വസ്തറുൽ ഔറത്തി ബിലിബാസിൻ ത്വാഹിരിൻ വറഫ്ഉ സൗത്തി ബിഐസു യസ്മിഉ അർബഈന മിമ്മൻ തന്നക്കതു ബിഹി മുൽജുമാ. കഴിഞ്ഞു. നമുക്കൊക്കെ അറബി അറിയാലോ, അറബി ഭാഷ ഖുതുബയുടെ നിബന്ധനകളിൽ പറയുന്നില്ല. അറബി ഭാഷ എത്ര പ്രശ്നമുള്ള, ഈ തറാവി 8 ആണോ 20 ആണോ, അറബി ഭാഷ ഹിജറ 1000 വർഷം വരെ വെള്ളിയാഴ്ച ഖുതുബ അറബി ഭാഷയിൽ അല്ലാതെ ഓതിയിട്ടില്ല. ആ അറബി ഭാഷ പ്രധാനപ്പെട്ട ഒരു ഷർത്ത് അത് ഒഴിവാക്കി. ഇതാണ് കുട്ടികൾക്ക് സഹലായ ഒരു കിതാബ് പറഞ്ഞില്ലേ. എനിക്കെങ്ങാനും ഒരു വിദ്യാഭ്യാസ സംവിധാനം രൂപകൽപ്പന ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പെട്ടൊരു കിതാബാണത്. പിന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജിന് പോയ ആളുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച്
സിയാറത്തുൽ ബഖീവ ശുഹദ എന്നമാതിരി ശുഹദാക്കളെയും ജന്നത്തുൽ ബഖീയിലൊക്കെ പോയി സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിശദീകരിച്ചതിന്റെ ശേഷം പറയാണ്, വൽ യഹ്ദരിൽ ആഖിലു അൽ ഹരീസു അലാ ദീനിഹി, ദീനിന്റെ കാര്യങ്ങളും ശരിയായ നിലക്ക് മുറുകെ പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ബുദ്ധിജീവികൾ, ബുദ്ധിമാനികൾ അവര് സൂക്ഷിച്ചുകൊള്ളട്ടെ. അനുസിയാറത്തി, എന്ത സിയാറത്തി, ഇങ്ങനെയുള്ള സിയാറത്തുകളൊക്കെ നടത്തുമ്പോ, മിംബിദഇ സിയാറത്തി, സിയാറത്തിൽ വന്നുകൂടുന്ന ബിദഅത്തുകളെ സൂക്ഷിച്ചുകൊള്ളട്ടെ. കസ്തിരാമിൽ കബരി, ഖബറിനെ തൊട്ട് ചുംബിക്കുക, വതക്ബീരിഹി ഖബറിനെ തന്നെ ചുംബിക്കുക, വതവാഫി ബിഹി അതിന്റെ ചുറ്റുഭാഗത്ത് ചുറ്റുക, വസുആലി മം ബിഹി ആ ഖബറിൽ കടക്കുന്ന ആളോട് ചോദിക്കുക, അത് സൂക്ഷിക്കണം. ഖബറിൽ കടക്കുന്ന ആളുകളോട് എന്തെങ്കിലും ചോദിക്കുന്നതിനകത്തോടെ സൂക്ഷിക്കണം. വസ്സലാത്തി ഇന്ദഹു, അവിടെ വെച്ച് നിസ്കരിക്കുക. ലിഅന്നൽ മഷ്റൂഉ ഇന്നമാ ഹുവ ദുആഉ വൽ ഇസ്തിഗ്ഫാറു ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് ശരീഅത്തിലുള്ളത്. അമ്മാ തലബുൽ ഹാജത്തി മിൻഹും, അവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം ആവശ്യപ്പെടുക എന്നത്, വൽ ഇഖ്സാമി ബിഹിം അലല്ലാഹി തആല ഫഹുവ ളലാലും വബിദഅത്തുൻ, അപ്പൊ തവസ്സുല് ഇസ്തിഗാസാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബിദഅത്തും ളലാലത്തുമാണ്. ബിത്തിഫാഖി അയ്മത്തുൽ മുസ്ലിമീൻ വലം യകുൻ അഹദു മിന സ്സഹാബത്തി യഫ്അലു ദാലിക. ഞാനിപ്പോ അതിന്റെ മറുപടികളൊന്നും പറയാനുള്ള സമയമല്ല. ഇതിൽ പഠിപ്പിക്കുന്നത് വാഫി വഫിയ കോളേജുകളിൽ സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന കിതാബുകളുടെ ഒരു രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷാഫി മത പ്രകാരം അവിടെ പഠിപ്പിക്കുന്ന കുട്ടികള്, ചേർന്ന് പഠിക്കുന്ന കുട്ടികള് ഷാഫി മത അനുസരിച്ചുള്ള കിതാബാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കിതാബ്, അതിൽ കർമ്മപരമായിട്ടും വിശ്വാസപരമായിട്ടും ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വഞ്ചനകളാണ് പറയുന്നത്, വിദഗ്ധത്വം വലാലത്വമാണ്. ഇങ്ങനെ ഇതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരു രണ്ടു മൂന്ന് ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള രീതികളാണ് ബഹുമാനികളെ. ഇതൊക്കെ നമ്മളിങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പൊ പലരും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെന്താ ഇതൊന്നും ഇതുവരെ പറയാഞ്ഞത്, ഇതുവരെ ഉണ്ടാഞ്ഞത്, ഇതുകൊണ്ട് വിശദീകരിക്കാത്തത്. ഒരു ഭാഗത്ത് അങ്ങനെ പറയാം, വേറൊരു ഭാഗത്ത് എന്തിനാ അതൊക്കെ മുണ്ടണത്, അതൊക്കെ മൂടി വെച്ചാൽ പോരെയെന്ന് വേറൊരു ഭാഗത്തും പറയാം. സമസ്ത എന്താ വേണ്ടത്, മൂടി വെക്കുകയാണോ വേണ്ടത്, വിശദീകരിക്കുകയാണോ വേണ്ടത്? വിശദീകരിക്കണം, വിശദീകരിക്കാതിരിക്കാൻ പറ്റൂല. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായത്, ഇപ്പൊ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രം, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, നീട്ടിവിടെ മാന്മാരിവിടെ സംസാരിക്കാൻ നിൽക്കുക, ഞാൻ വളരെ വേഗം പെട്ടെന്ന് നിർത്തുകയാണ്. ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ യോഗം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾ പ്രചരണം നടത്തുന്നു എന്ന് സമസ്ത പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്, എവിടെ പറഞ്ഞു, എവിടെ പ്രചരണം നടത്തിയെന്ന്. ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങനെ എത്ര ഉണ്ട് പറയാന്, സമയമല്ല.